നമസ്കാരം. വിഗ്രഹാരാധന പാപമാണ്, ഹിന്ദു ഉത്സവങ്ങൾ നിരോധിക്കണം. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സംഘടന മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഹിന്ദുക്കളുടെ ഉത്സവാഘോഷങ്ങളും ഘോഷയാത്രയും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം സംഘടനകൾ നൽകിയ ഹർജി. വിഗ്രഹാരാധന ഞങ്ങൾക്ക് പാപമാണ്, മദ്രാസ് ഹൈക്കോടതി അത് നിരോധിക്കണം. ഇത് ഞങ്ങൾക്ക് ആധിപത്യമുള്ള പ്രദേശമാണ്. ഇവിടെ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയും നിരോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. എന്നാൽ ഹർജി തള്ളിയ കോടതി ഹിന്ദുക്കൾക്കെതിരെ കാണിക്കുന്ന അസഹിഷ്ണുതയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളിൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ നിരോധിക്കണമെന്നായിരുന്നു മുസ്ലിങ്ങളുടെ ആവശ്യം. സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ഹിന്ദുക്കൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നായിരുന്നു കോടതിയുടെ തുറന്ന ചോദ്യം. പെരമ്പലൂർ ജില്ലയിലെ കലത്തൂർ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരിക്കുന്ന സ്ഥലമാണ്. ഘോഷയാത്രയ്ക്കും ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്കും മുസ്ലിം സമൂഹം വലിയ തോതിലുള്ള എതിർപ്പാണ് ഇവിടെ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നത്. വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ കണക്കനുസരിച്ച് 2012 മുതൽ പ്രദേശത്തെ മുസ്ലിങ്ങൾ ഹിന്ദു ഘോഷയാത്രയെ എതിർത്തിരുന്നു. ഇസ്ലാമിക മതമൗലികവാദികൾ ഹിന്ദു ഉത്സവങ്ങളെ പാപത്തിന്റെ ഘോഷയാത്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിം മതവിഭാഗം ഒരു പ്രത്യേക പ്രദേശത്ത് ആധിപത്യം പുലർത്തുന്നതിനാൽ മറ്റൊരു മതസമൂഹത്തെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിൽ നിന്ന് ആ പ്രദേശത്തെ തെരുവുകളിൽ ഘോഷയാത്ര നടത്തുന്നതിൽ നിന്നോ തടയാൻ കഴിയില്ല. പതിറ്റാണ്ടുകളായി ഒത്തൊരുമയോടെ നടത്തുന്ന ഉത്സവങ്ങളെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ അസഹിഷ്ണുത പറഞ്ഞ് നിരോധിക്കാൻ സാധ്യമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മതപരമായ സഹിഷ്ണുത അനുവദിക്കുകയാണെങ്കിൽ അത് ഒരു മതേതര രാജ്യത്തിന് നല്ലതല്ല. ഏതെങ്കിലും രൂപത്തിലുള്ള അസഹിഷ്ണുത മുസ്ലിം മതവിഭാഗം ഉപേക്ഷിക്കണമെന്നും മതപരമായ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് പുലർത്തി സംഘർഷങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാൻ ഇടയാക്കരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോടതി തുറന്നടിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമേനുസ്.